പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. 2023-24 വർഷത്തെ രണ്ടാം പാദവാർഷിക പരീക്ഷ അറബിക്കിന്റെ 9-ാം ക്ലാസ് അറബിക്ക് ചോദ്യപേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം, അറബിക്ക് എജു വെബ്. 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളതിൽ നോട്ട്സും മറ്റു കാര്യങ്ങളും പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ. പിന്നെ അതിൻ്റെ വെബ്സൈറ്റ് ആണ് www.arabic.edu.in. സന്ദർശിച്ച് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1-ാമത്തെ വിഭാഗം, ഇഖ്റാഇ നസ വക്തഷിഫ് മാ യാതി. നെസ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾ എന്താണ് പറഞ്ഞത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 1-ാമത്തെ പാരഗ്രാഫ് എന്താണ്, അഖ്ബറ ഷുർത്തിയു, എന്താണ് പോലീസുകാരൻ അറിയിച്ചു, ഖാല ഫുആദ്, ഫുആദിന്റെ അമ്മാവന്, ബി അന്നഹു യുദർദിഷു മഅ അസ്തിഖാഇഹി മുൻദു അയ്യാമിൻ, കുറച്ച് ദിവസങ്ങളായിട്ട് ചീത്ത കൂട്ടുകാരുമായിട്ട് ഫുആദ് ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. വഷുർത്തിയൂന, പോലീസുകാർ, യഫ്ഹസൂന വയുറാഖിബൂൻ, പോലീസുകാർ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മവാഖിയ ഷബക്കത്തി ദായിമൻ, നെറ്റിലെ വെബ്സൈറ്റുകളൊക്കെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചോദ്യം എന്താണ്, ഇതിൽ തന്നെ ഉത്തരങ്ങളുണ്ട്. 1-ാമത്തെ, ജംഉ കലിമത്ത് മൗഖിഉ, മൗഖിഉ എന്ന പദത്തിന്റെ ജംഉ, അതേ പദം നമ്മൾ അവിടെ മവാഖിഉ എന്ന് കിടപ്പുന്നുണ്ട്. ഓക്കെ, മുദാരി, മുദാരിയായ പദം ഏതിൻ്റെ, ഫഹസിയുടെ മുദാരി ആണ് കണ്ടെത്തേണ്ടത്. ഏതാണ്, യഫ്ഹസു അല്ലേ, യഫ്ഹസൂനാൻ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. മുഫ്റദ് കലിമത്ത് ഷുർത്തിയൂൻ, ഷുർത്തിയൂൻ എന്ന പദത്തിന്റെ മുഫ്റദ് ഏകവചനം ഏതാണ്, ഷുർത്തിയൂനുണ്ടത് ഷുർത്തി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മുത്തറാദിഫ് സുമല, സുമല എന്ന പദത്തിന്റെ മുത്തറാദിഫ് സമാന പദം എഴുതാനാണ് കൂട്ടുകാർ, അസ്തിഖ ആണ് അതിൻ്റെ ഉത്തരം, കൂട്ടുകാർ എന്ന അർത്ഥത്തിലുള്ള. മൻ യുറാഖിബ് മവാഖിബ് ഷബക്ക, നെറ്റിലെ വെബ്സൈറ്റുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്, ആരാണ്, അഷുത്തിയൂൻ എന്ന ഉത്തരം എഴുതണം അല്ലെ. മാമൻ യുദർദിഷു ഫുആദ്, ഫുആദ് ആരുമായിട്ടാണ് സംസാരിച്ചത്, മാ അസ്തിഖായി അസു എന്നാണ് ഉത്തരം വരിക. ഓക്കെ, അപ്പൊ അതാണ് 1-ാമത്തെ സെക്ഷൻ. 2-ാമത്തത്, ഇഖ്തർ സത്രൻ യുവാഫിഖു ബിമാന തസ്രീഹ്, ഇവിടെ ഒരു തസ്രീഹ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പ്രസ്താവന. യഹ്ഫദ് സിറ്റ അഖീക വകുൻ അമീനൻ ലിസ്വദീഖിക, നീ നിന്റെ സഹോദരന്റെ രഹസ്യം സൂക്ഷിക്കണം, അവന് വിശ്വസ്തനാവണം. അപ്പൊ ഇതിൽ ഏതാ വരിക, ഹത്താവലൗ സിറം ഫകുൻ ലിസിറി ഹാഫിളഹുൽ അമീൻ അല്ലേ, അതന്നെ സത്യത്തിന്റെ നിങ്ങളെ സംരക്ഷകനായി അമീനായി മാറുക, ഇതാണ് ഉത്തരം അല്ലേ. അദൽ അമാനത റാജിയൻ മിൻ റബ്ബിനാ കുല്ല സവാബ്, ഇത് അമാനത്തിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അതൊന്നുമല്ല. 8-ാമത്തെ, ഹവിലുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ വിളിപ്പിക്കാൻ. ജാ തിഫുലു ഇലൽ ഉമ്മി ബാക്കിയൻ, കുട്ടി ഉമ്മയുടെ അടുത്തേക്ക് കരഞ്ഞു കൊണ്ടുവന്നു എന്നാണ്. അതിന്റെ അതേ ഫോമായ വഹുവ യബിക്കി എന്ന് അതിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആദത് ദാരിസു മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി മടങ്ങി മാഷിയൻ നടന്നുകൊണ്ട് എന്നാണ്. അപ്പോ ഇവിടെ വിദ്യാർത്ഥി ഒരു ബോയ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വഹുവ അല്ലെ, വഹുവ യംഷി എന്നാണ് വരിക. വഹുവ യംഷി. ഇതോ തക്കല്ലമൽ വലതു ജാലിസൻ, കുട്ടി ഇരുന്നു കൊണ്ട് സംസാരിച്ചു. അപ്പൊ തക്കല്ലമൽ വലതു വഹുവ യജിലിസ് അല്ലെ, അതാണ് അതിന്റെ മോഡൽ ഉണ്ട്, വഹുവ യജിലിസ്, ഇങ്ങനെയാണ് വരിക. ഇനി 9-ാമത്തെ, അക്മിൽ ഫറാഗ ബി ഹുറൂഫുൽ ജറുൽ മുലായിമ, ഹുറൂഫുൽ ജർ, അനുയോജ്യമായ ഹുറൂഫുൽ ജർ സ്ഥലത്ത് വെക്കാനാണ് പറയുന്നത്. കാന ഹുനാക മുസാരിഉൻ ഫിൽ ഖറിയ, ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനായിരുന്നു. കുല്ല യൗമിൻ യദ്ഹബു, എല്ലാ ദിവസവും അദ്ദേഹം പോവും, അൽ ഹഖിൽ വയൽ, വയലിലേക്ക്. അപ്പൊ ഇല ഇവിടെ വരും
ലൈലെ ലൈലേക്ക് എന്ന് പറയുന്നത് സബാഹൻ രാവിലെ. പിന്നെ യഅമല് ജോലി ചെയ്യുമൽ ഹഖൽ വയലിൽ, അപ്പോ ഇൽ എന്ന് പറയാൻ ഫീ ആണ്, ഫീ ഇവിടെ വരണം. റെഡി അല്ലേ? പിന്നെയോ നഷീത് എന്നല്ല ഉഷാറായി വർക്ക് ചെയ്യും. ഓർജിയോ അദ്ദേഹം അടങ്ങും മേൽ അൽ മസ്ര തോട്ടത്തിൽ നിന്ന് അല്ലേ, തോട്ടത്തിൽ നിന്ന് എന്നുള്ള. അപ്പൊ മിൻ ആണ് വരിക, മിൻ നമ്മൾ ഇവിടെ ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? പിന്നെ ബൈത്തി വീട്ടിലേക്ക് എന്നല്ല മടങ്ങുക, അപ്പൊ വീണ്ടും ഒരു ഇല ഇവിടെ വേണം. ഓക്കെ, മസാം വൈകിട്ട് മടങ്ങുന്നു. ഇതെന്നുള്ളത് ഇതിലെ ഈജാബിയാത്ത് വസായിൽ തവാസുൽ ഇജ്തിമായ ഏതാണ്? സോഷ്യൽ മീഡിയയുടെ ഈജാബിയത്ത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇതിൽ ഏതൊക്കെ പെടും? തൻഷുറുൽ അക്കാദീബ് കളവ് വ്യാപിക്കും, വ്യാപിക്കും അല്ലെ, അത് പെടില്ല. തുസായിദ് വല നഖബുൽ അഖ്ബാർ എന്താണ്? വാർത്തകൾ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും, അത് ഈജാബിയത്താണ്. നഹ്സുൽ അൽ മാലൂമാത്ത് അറിവ് നേടാൻ പറ്റും, അത് ഈജാബിയത്താണ്. ഫതഖു പിന്നെ ഫതഖു അഗ്റാദിന്നാസ് ജനങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തും, അത് സൽബിയാണ്. തുഖബുൽ അലാഖാത്ത് ബൈനുൽ അഹ്ബാബ് കൂട്ടുകാർക്കിടയിൽ ബന്ധം ശക്തമാവും, അപ്പൊ ഇത് പെടും. പിന്നെ ഇത് പെടും. ഇത് മൂന്നാണ് ഉത്തരമായി എഴുതേണ്ടത്. ഓക്കെ, പതിനൊന്ന് തർജ്ജുമിരൽ ലുഗത്തിക്ക് നിന്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം ഒരു നമ്മൾ പുസ്തകത്തിലുള്ള ഹദീസാണ്, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. ഇതാ ഹദ്ദസ കദബ സംസാരിച്ചാൽ കളവ് പറയും, വൈദാ വാഅദ അഖ്ലഫ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, വൈദാ തുമിന ഖാന വിശ്വസിച്ചാൽ വഞ്ചിക്കും അല്ലേ, അതാണ് അതിന് ഉത്തരം. പിന്നെ റത്തിബുൽ ജുമല ഹത്താ തസീറ ഹിക്കായ, ഇത് നമ്മൾ പഠിച്ച ഹിക്കായാണ്, അതെന്ത് ചെയ്യണം? റത്തിബ് തർത്തീബാക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് പഠിച്ച കഥ ഏതാണ് ആദ്യം വരിക? ഏതാണ് ആദ്യം വരിക? കാന ഫി കറിയത്തിൻ താജിർ, ഇതാണ് ആദ്യം വരിക. ഒരു നാട്ടിലൊരു താജിർ ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരു ജറത്തും അതിൽ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. പിന്നെന്ത് ചെയ്തു? അങ്ങനെ അയാൾ യാത്ര പോകാൻ തീരുമാനിച്ചു. അറാദ താജിർ വ സഫർ. പിന്നെയോ അങ്ങനെ യാത്ര പോകുമ്പോൾ അയാൾ എന്ത് ചെയ്തു? അത് ചാറിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു, ഫൗദ ഏൽപ്പിച്ചു. പിന്നെ പിന്നെ അയാൾ എന്ത് ചെയ്തു? ആദത്ത് താജ് ആ ഭാഗത്ത് അയ്യാമിൻ ആദത്ത് താജ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താജ് വീട്ടിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ പോയിട്ട് ജറത്ത് ചാറിനോട് ചോദിച്ചു, തൊലബ ആവശ്യപ്പെട്ടു. അങ്ങനെ അയാളത് കൊട്ടി, അപ്പോൾ അത് മുഴുവൻ സൈത്തൂനായിരുന്നു. ഇങ്ങനെയാണ് ഓർഡർ കേട്ടാ, അങ്ങനെയാണ് ഓർഡർ. അപ്പൊ അതിന്റെ ഓർഡർ ഇത് എങ്ങനെയാ വരിക? ഈ നമ്പർ ഇട്ടൊക്കെ ഓർഡറിൽ കേട്ടാ, ഈ നമ്പറാണ് ഇതിന്റെ ഓർഡർ. അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. ഇനി അടുത്തത് പതിമൂന്ന് എക്റയിൽ ഫക്റ വാൻഷ് മിൻഹ സലാസ അസ്ഇല, ഇതാണ് ചോദ്യം. താഴെയുള്ള മൂന്ന് ചോദ്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഹസിനൽ ഖലീഫ ലിമാ ഹല്ല ബിത്താജിർ മിനൽ ഖിയാന, താജിറിനുണ്ടായ വഞ്ചനയിൽ ഖലീഫയ്ക്ക് ദുഃഖമുണ്ടായി. യോമൻ കാന ഖലീഫത്ത് വസീറു യതജവ്വലാനി ഫീ തുർക്ക് ബഗ്ദാദ്, അങ്ങനെ ബഗ്ദാദിലെ വഴികളിലൂടെ വസീറും ഖലീഫയും കൂടി സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പൊ സമിയ കലാമൽ അത്തിഫാൽ കുട്ടികളുടെ സംസാരം കേട്ടു. വഹും യക്കൂലുൻ അവർ പറയുന്ന എന്താണ്? ഹയ്യാ നലാബ് ലോബത്ത് താജിരു വൽ ജാർ, ജാറിന്റെയും താജറിന്റെയും കളി നമുക്ക് കളിക്കാം. അപ്പൊ ചോദ്യം മൻ എന്നാണ്, മൂന്ന് ചോദ്യം ഉണ്ടാക്കിയാൽ മതി. മൻ ആര്? അപ്പോ നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. അവിടെ ഖലീഫ ദുഃഖിച്ചു എന്നില്ലേ, അപ്പൊ ചോദ്യം മൻ ഹസീന, മൻ വെച്ച് ഹസീന വെച്ച ഒരു ചോദ്യമായി. പിന്നെ മാതാ എന്ത് എന്നാണ്, കുട്ടികൾ എന്താണ് പറഞ്ഞത് അല്ലേ. മാതാ കാലൽ അത്ഫാൽ, കുട്ടികൾ എന്താണ് പറഞ്ഞത്, അത് ചോദ്യമാണ്. മാതാ കാലൽ അത്ഫാൽ, മാതാ യഖൂലുൽ അത്ഫാൽ, കുട്ടികൾ എന്താണ് പറയുന്നത്, അങ്ങനെ പറയാം. പിന്നെ ലിമ എന്തിനു വേണ്ടി എന്നാണ്. ഇപ്പൊ ലിമ ഹസിനൽ ഖലീഫ, എന്ത് കാരണത്താലാണ് ഖലീഫ കരഞ്ഞത്, കരഞ്ഞല്ല ദുഃഖിച്ചത്, അതാണ് ലിമ.
പിന്നെ അയിന എവിടെയാണ്, അപ്പൊ സ്ഥലപ്പേരോ ഏതെങ്കിലും സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അയിന യത്തജവ്വലുൽ ഖലീഫ, ഖലീഫ എവിടെയാണ് ചുറ്റിക്കറങ്ങിയത്, ഫി തുർക്കാത്ത് ബഗദാദ്. ഇങ്ങനെ നാല് ക്വസ്റ്റ്യനാണ്, മൂന്നെണ്ണം ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നാലെണ്ണം അധികമാണ്. പിന്നെ 14, വഫിക്കു ബൈന ഷഖ്സിയാത് വൽ കുംകാലമാത്, അവരുടെ കഥാപാത്രങ്ങളും അവരുടെ ഡയലോഗും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഉമ്മ പറഞ്ഞത് എന്താണ്, സയ്യിദി കൈഫ നതീജത്ത് ഫുആദ്, സാറേ ഫുആദിന്റെ റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ട് എന്നാണ്, അതാണ് ചോദിച്ചത് അല്ലെ. പിന്നെ ഖാൽ അങ്കിൾ പറഞ്ഞത്, യാ ഫുആദ് ലം തുഫക്കിർ ആക്കിബത്ത ഫേല് കത്തു, നീ നിന്റെ പ്രവൃത്തിയുടെ അവസാനം പര്യവസാനം എന്താവുന്ന ആലോചിച്ചില്ല. ഫുആദ് പറഞ്ഞത്, ആസിഫ് യാ സയ്യിദി, സോറി സാർ, ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കതിൽ തെറ്റുപറ്റി എന്നാണ്. 15, ഇഖ്റഉൽ ഫഖ്റ വാജിബ്, പാരഗ്രാഫ് വഴി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്. യൗമൻ സമയൽ വലതു വാലിദ് ലൗദ മിൻ ഖാരിജിൽ ബൈത്സ്, ഉപ്പ പുറത്തുനിന്നൊരു സൗണ്ട് കേട്ടു, ഫസ്രഅലൽ ഫിന, ഫിനായിലേക്ക് മുറ്റത്തേക്ക് പോയി, അപ്പോൾ അവിടെ ഒരു കണ്ണ് ഉറ്റക്കണ്ണിയായ ഭിക്ഷക്കാരി ഉണ്ടായിരുന്നു, കുട്ടികൾ അവരുടെ കൂടെ കൂടി അവർ കളിയാക്കി അവരെ. അപ്പോൾ വാലിദ് പറഞ്ഞത്, യാ അബ്നായി, മക്കളെ, ലാ തസ്ഖറൂ മിൻ അഹദിൻ, ആരെയും കളിയാക്കരുത്, ബൽ അക്രീമുൽ കബീർ മിൻകും, വലിയ ആൾക്കാരെ നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മാതാ കാലല്ല വാലിദുലിൽ ഔലാദ്, കുട്ടികളോട് അദ്ദേഹം എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, യാ അബ്നായി ലാ ലേ ലാ തസ്ഖറൂ മിൻ അഹദിൻ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മിൻ അയിന സമീൽ വാലിദ് ലൗലാ, ഉപ്പ എവിടുന്നാണ് സൗണ്ട് കേട്ടത്, മിൻ ഖാരിജിൽ ബൈത്ത്, വീടിന്റെ പുറത്ത് നിന്ന്. അയിന തജമ്മാ ലൗലാദ്, കുട്ടികൾ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്, തജമ്മാ ലൗലാദ് ഹൗലഹ, അല്ലെങ്കിൽ ഹൗലൽ മുത്തസവ്വിയത്തിൽ ഔറ എന്നും പറയാം കേട്ടോ. 16, കലിമത്തുകൾ യോജിച്ച് സെന്റൻസ്, യോജിപ്പിച്ച് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്, അൽ ഖറിയ, ഗ്രാമം, മക്കാനിൻ, ഒരു സ്ഥലമാണ്, അന്യാമ, അനുഗ്രഹത്തിന്റെയും വസാദ, സന്തോഷത്തിന്റെയും. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് ഇത് വരേണ്ടത് കേട്ടോ. പിന്നെ നെറ, നമ്മൾ കാണുന്നു, അൽ അസ്ഹാർ, പൂക്കൾ, എവിടെ, ഫിൽ ബുസ്താൻ, എവിടെ, തോട്ടത്തിൽ. ഇനി ഫിൽ ബുസ്താനി നെറൽ അസ്ഹാർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ശരിയാണേ. പിന്നെ തജമ്മാത്ത്, ഒരുമിച്ച് കൂടി, അത്തുയൂർ, പക്ഷികൾ, ഹൗലഷജറ, മരത്തിന് ചുറ്റും ഒരുമിച്ച് കൂടി. 18, ഇഖ്റഉൽ ഫഖ്റ വലാ ഫാത്തിമ മക്കാന റാഷിദ്, ഇവിടെ റാഷിദിന്റെ സ്ഥാനത്ത് ഫാത്തിമ എന്ന് വെക്കണം. അപ്പൊ മാറ്റം ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി എഴുതണം. ഇപ്പൊ എങ്ങനെ പറയാം, അപ്പൊ അതിന്റെ മോഡല് ഇവിടെ ഞാൻ കാണിക്കാം. എന്താ ഇതില്, റാഷിദുൻ ത്വാലിബും മിസാലിയുൻ, അതെന്തായി മാറും, ഫാത്തിമ ത്വാലിബത്തുൻ മിസാലിയത്തുൻ എന്നാവും. ഇതിൽ യദുറുസു തദ്റുസു എന്നാവും, ഇത്രയും മാറ്റം ഉണ്ടാവും ഇതിൽ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ, ഫിസഫിതാബി അതുപോലെ തന്നെ. ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. ഇവിടെ ഫാത്തിമയാകുമ്പോൾ അവൾ തന്നെ, വഹുവ, അവൻ, മെഹബൂബൻ, അവന് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ്, ഇഷ്ടക്കാരിയാണ് അല്ലെങ്കിൽ ഇഷ്ടക്കാരനാണ്. അപ്പൊ വഹിയ മെഹബൂബത്തുൻ എന്നാക്കണം. പിന്നെ ആർക്കിഷ്ടം, മുദരിസീനും ദാരിസീനും. യദുറുസു എന്നുള്ളത് അവൻ പഠിക്കുന്നു, ഇവിടെ നമ്മൾ തദുറുസു ആക്കണം, നന്നായി പഠിക്കുന്നു, അത് മാറ്റമില്ല. യുവ യുഷാരിക്കു, അവൻ പങ്കെടുക്കുന്നു, അപ്പൊ അവള് പങ്കെടുക്കുന്നതിന് വ തുഷാരിക്കു എന്നാണ് വരേണ്ടത്, മനസ്സിലായി, അതാണ് അതിന്റെ മാറ്റം. ഇനി ഇതിൽ ഇഖ്റഉ തഖ്രീർ വാക്കുമലിൽ ബർണാമിജ്, പാരഗ്രാഫ് വായിച്ച് ഇവിടെ ഒരു തഖ്രീർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു റിപ്പോർട്ട്, അതിന്റെ ബർണാമിജ്, എന്താണ്, പ്രോഗ്രാം നോട്ടീസ്, പ്രോഗ്രാം തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ പാരഗ്രാഫ് വായിച്ച് അതിന്റെ സംഭവങ്ങൾ കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഇവിടെ കലിമത്തു തർഹീബ് അല്ലെ, ആശംസ പറഞ്ഞത് റഹബ കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ അൽക്കാ തൽഗമത്ത് തർഹീബ് കണ്ടെത്തിയാൽ മതി. നാദുറുൽ മദ്രസയാണ് കലിമത്ത് തർഹീബ്, അത് ഇവിടെ എഴുതണം. പിന്നെ അധ്യക്ഷൻ, ഈ ആസത്ത്, അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. റയീസുൽ മജ്ലിസുൽ ഖറവി, എവിടെ എഴുതണം,
ഇവിടെ എഴുതണം. പിന്നെ ഉലൂബുൽ മജ്ലിസ് തശ്രീ എം എൽ എ എന്താ ചെയ്തത്? ഇഫ്തതഹയാണ്, ഇഫ്തതഹയാണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? ഇഫ്തിതാഹാണ് ഇവിടെ വരേണ്ടത്. പിന്നെ മുവല്ലഫ് ഷുർത്ത, പോലീസുകാരൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എന്താ ചെയ്തത്? ഖുത്തുബ അല്ലേ, ഖുത്തുബത്തു തൗഇയ എന്ന് വേണം പറയാം അല്ലേ, എന്താണ് ഉത്ബോധന പ്രസംഗം നടത്തിയത്. പിന്നെ കലിമത്തു തഹാനി രണ്ട് പേരുണ്ട്, ആരൊക്കെയാണ്? ഇപ്പൊ കലിമത്തു തഹാനി കണ്ടെത്തുക വാക്ക്, അതിന്റെ മുമ്പ് രണ്ടാൾക്കാരുണ്ടാവും. ഒന്ന് റഈസുൽ ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയാവും, പിന്നെ വളുവുൽ മജ്ലിസിൽ ഖറവിയുമാണ് രണ്ടാൾക്കാർ. അവിടെ രണ്ടുപേരുടെയും പേര് ഒന്നുപടിയും രണ്ടാമത്തെ പടി എഴുതണം. അവസാനത്തെ കലിമത്ത് ഷുക്കർ അല്ലെ, നന്ദിവാചകം, അതാണ്. അപ്പൊ കലിമത്ത് ഷുക്കറിന് ആദ്യം പടി എഴുതണം. പിന്നെ അതാരെ നടത്തിയത്? അമീനു ലജ്നത്തുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി എന്നുള്ളതാണ്. മനസ്സിലായോ? എൻ്റെ ഒരു മോഡല് കാണിച്ചു തരാം, എന്താ എങ്ങനെയാണത് വരിക. ഇവിടെ നമ്പർ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒന്ന്, അതായത് ഈ ഒന്നാണ്, ഇത് രണ്ട്, മൂന്ന്, ഇവിടെ കലിമത്ത് ഷുക്കർ എന്ന് എഴുതാമെന്നാണ്, അതിൻ്റെ അടുത്തത് നാല് കേട്ടോ. ഇനി റജ താജുറു മിനൽ മഹ്കമത്തി ഇലൽ ബൈത്തി ഹസീന, നമ്മുടെ താജുറു വീട്ടിലേക്ക് ദുഃഖിതത്തോടെ മടങ്ങി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുമായി സംസാരിച്ചു. ആ സംസാരം നിങ്ങൾ എഴുതാനാണ് പറയുന്നത്, പത്തൊമ്പത്. എന്താണ് അതിനൊരു മോഡല് ഇവിടെ കാണിച്ചു തരാം. സൗജത്ത് പറയുന്നു, അസ്സലാമു അലൈക്കും താജുറു, വാലൈക്കും അസ്സലാം. ഇപ്പൊ സൗജത്ത് അറാക്ക ഹസീന മാതാ സാബക്, താങ്കൾ ദുഃഖിതനാണല്ലോ, എന്ത് പറ്റി ചോദിച്ചു. അപ്പോ എന്താണ് താജുറു പറഞ്ഞു, ഹസിറത്, ഹസിറത്ത് നാക്കണം കേട്ടോ, ചെറിയ തെറ്റ് പറ്റിയതാണ്. ഹസിറത്ത് നുഖൂദുന, നമ്മുടെ നാണയങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ സൗജത്ത് കൈഫ്, എങ്ങനെയാ പോയത്? അപ്പൊ താജുറു പറഞ്ഞു, ഖിബ്തുഫിൽ മഹ്കമ, ഞാന് കോടതിയിൽ തോറ്റുപോയി. അപ്പൊ സൗജത്ത് പറഞ്ഞു, അമാ കുൽത്തലിൽ കാദി അൽ ഹക്കീക്ക, അപ്പൊ കാദിയോട് താങ്കൾ സത്യം പറഞ്ഞില്ലേന്ന്. താജുറു പറഞ്ഞു, കുൽത്തു വലാക്കിൻ കാലൽ കാദി ലാ ഷാഹിദ മാക്ക വലാ ബൈന, താങ്കളുടെ കൂടെ താങ്കളുടെ ഒപ്പം താങ്കൾക്ക് സാക്ഷിയില്ല, തെളിവില്ല, അതുകൊണ്ട് ലാ അഖ്ദുറു അൻ അഫ്അലലക്ഷേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു. ആര് പറഞ്ഞു? കാദി പറഞ്ഞു. അപ്പൊ സൗജത്ത് അൽ ജാറുൽ ഖായിൻ, വഞ്ചകനായ നമ്മുടെ എന്താണ് അയൽക്കാരൻ, മാ അലൈക്, സാരമില്ല, അള്ളാഹു യുഅയിൽ നിന്ന്, നമ്മൾ അള്ളാഹു സഹായിക്കും. അപ്പൊ താജർ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ഇതൊരു സിമ്പിള്, ഇതിൽ നന്നായിട്ടൊക്കെ എഴുതാം കേട്ടോ. ഇരുപതാമത്തെ, അല്യവും ആഴത്താക്ക അബൂക്ക ജവ്വാലൻ, ഇന്ന് നിന്റെ ഉപ്പ നിനക്കൊരു മൊബൈൽ തന്നു. ഫസിർത്തു മസ്റൂറൻ, അങ്ങനെ നീ സന്തോഷവനായി. അഴുദ്ധ യൗമയ്യ ബിസ്ത്യാനത്തിന് ഖാത്സ്, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു അതിൻ്റെ ഒരു ഡയറി ഉണ്ടാക്കാനാണ്. യൗമു സുറൂർ, സന്തോഷ ദിനം. ലാ അൻസ, ഞാൻ മറക്കില്ല. ലാ അഹൂനു വാലിദി, എൻ്റെ ഉപ്പയെ ഞാൻ വഞ്ചിക്കില്ല. അസ്തഹദിമു സി സബീലിൽ ഖൈർ, എന്താണ് നന്മയുടെ മാർഗത്തിൽ ഞാനത് യൂസ് ചെയ്യും. അൽ ബഹസു വദ്ദിറാസ, പഠിക്കാനും സെർച്ച് ചെയ്യാനും. അസ്തിഖാസു, മോശം കൂട്ടുകാർ. ഇലാഫത്തുൽ ഔഖാത്ത്, സമയം കൊല്ലില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ കൂടി ഒരു മോഡൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളതൊന്നും മനസ്സിലാക്കിയതാ. ആദ്യം ഡേറ്റ് ഇട്ടു, പിന്നെ ദിവസം എഴുതി. അലിയോമ യോമ സുറൂരി വൽ ഫറഹലി, എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അല്ലെ അന്ന അബി, എൻ്റെ അബി അഴുത്താനി ജവ്വാലൻ ജദീദ, എനിക്കൊരു പുതിയ മൊബൈൽ വന്നു. ഇൻഷാ അള്ളാഹ് ഫി സബീലിൽ ഖൈരി വദ്ദിറാസ വൽ ബഹസ്, ഞാൻ പഠിക്കാനും സെർച്ച് ചെയ്യാനും നല്ല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യുള്ളൂ. വലാ യുളീ ദർദശത്തി മാ അസ്തിക്കു, ചീത്ത കൂട്ടുകാരോടൊപ്പം സംസാരിച്ച് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കില്ല. വല അഹൂനു അബി, എൻ്റെ ഉപ്പയെ ഞാൻ വഞ്ചിക്കില്ല. അല്ലദീ അഹുദാനി യൗമൻ ലാ അൻസാഹു അബദൻ, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിനം സമ്മാനിച്ച ഉപ്പയെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല എന്ന് പറഞ്ഞൊരു മുഫക്കിറ അല്ലെങ്കിൽ യൗമിയ ഡയറി. പിന്നെ ഇരുപത്തൊന്നാമത്തെ, ഐദ മുദക്കിർ ആൻഡ് ഫവായിദ് ശേഖരത്തെ ബിസ്ത്യാനത്തിന് ഖാദി താലിയ, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് മരത്തിന്റെ ഉപയോഗങ്ങൾ പറയാൻ, ഉപയോഗങ്ങളെ കുറിച്ച്, ഫവായിദു ശജറ, മരത്തിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇത് കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ യൂണിറ്റിലാണ് എങ്കിലും അതിൽ ചോദിച്ചിട്ടുണ്ട്. അതാ ഫവായിദു ശജറ,
നമുക്കിങ്ങനെ എഴുതാം, അല്ലർഷ്യാൽ ന്യാമത്വം മിൻ ന്യാമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ലിഅന്നഹ തുഹാഫിളു അല ഖുദ്റത്തിൽ അർദ്, അത് ഭൂമിയുടെ പച്ചപ്പിനെ കാക്കും. വതുകയ്യിഫുൽ ഹവാ, എയർ കണ്ടീഷൻ ആക്കും. വതുസായിദു അല നുസൂലിൽ മത്തർ, മഴ വരാൻ സഹായിക്കും. വഹി ഐലൻ മസ്കനു തുയൂർ, മൃഗങ്ങളുടെ അല്ല പക്ഷികളുടെ താമസ സ്ഥലമാണ്. വതുതൈമുൽ ഹയവാനാസ്, മൃഗങ്ങളെ ഭക്ഷിപ്പിക്കും. വതുസ്ബിഹു ലില്ലൻ ലിൽ ജമീ, എല്ലാവർക്കും തണലുമാകും. വളരെ നിങ്ങൾക്ക് അവിടെയുള്ള വാക്കുകൾ മാത്രം വെച്ച് സിമ്പിളായി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.